ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങൾ കിട്ടുമ്പോൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും, കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൂടെ നോക്കൂ കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിന് അവിടെ ഒരു മിക്സിയുടെ ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ചാറൊക്കെ ഉപയോഗിക്കുമ്പോൾ മിക്സിയുടെ അടപ്പിന് നല്ലൊരു മുറുക്കം ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന എല്ലാം തീർച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രമാണ് ഇതിൻ്റെ മിക്സിയുടെ അടപ്പിന് വാഷർ ഇല്ലെങ്കിലും നമുക്കൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിലും ഇതുപോലെ ഇന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മുറുകി അങ്ങനെ നമ്മൾ സാധാ വാഷർ ഇട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും. ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അരമുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും പേസ്റ്റിനകത്ത് എന്തിനാണ് നാരങ്ങ എങ്ങനെ പിഴിഞ്ഞൊടിക്കുന്നതെന്ന് ഓർക്കും. ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയൊരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ വീടുകളിലൊക്കെ പഴകിയ താഴൊക്കെ കാണുമല്ലോ. നമ്മൾ പുതിയ താഴ് മേടിച്ച് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പഴകി പോകാനും തുരുമ്പ് പിടിക്കാനും നമുക്ക് തേച്ച് കഴുകി ക്ലീൻ ആക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ എണ്ണയൊക്കെ തൂക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഈ ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ തുരുമ്പ് പിടിക്കത്തില്ല. അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ചാൽ തന്നെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ആ ഇതിന് വേണ്ടിയാണ് ഞാൻ ആ മിക്സ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ താഴിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ദ്വാരം പോലെയുള്ള താപ്പോലൊക്കെ ഇടുന്ന ആ ഭാഗം ഒന്ന് നമുക്കൊരു സെല്ലോടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം. അതായത് അതിലേക്ക് വെള്ളം വീഴാൻ പാടില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനും പിന്നെ അത് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഭയങ്കര കൂട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് അവിടെ നിന്ന് സെല്ലോടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചിങ്ങനെ അടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശവും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇവിടെ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് ആ സെല്ലോടേപ്പും കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ആ മിക്സിലും ആ നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇത് കണ്ടില്ലേ, അത് ഫുള്ള് തുരുമ്പ് പിടിച്ചതായിരുന്നു. ഒരുപാട് നാളായിട്ടുള്ള ഒരു താഴാഴായിരുന്നു നമുക്ക്. ഒരുമാതിരി ഫുൾ നമുക്ക് പോയില്ലേലും എന്നാലും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് കേട്ടോ, നല്ലൊരു ഇതാണ്. കോൾഗേറ്റും നാരങ്ങ നീരും ഒക്കെ സൂപ്പറാണ് കേട്ടോ. നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇടിയാണ്ട് നല്ലപോലെ നമുക്കിന്ന് വെള്ളത്തിൽ കഴുകരുത്. പകരം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നമുക്ക് തുടച്ച് വേണം ഇതെടുക്കാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ലപോലെ ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് കണ്ട് അതിനകത്ത് അഴുക്ക് ഫുള്ളും ആ തുണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, നല്ലപോലെ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ അടച്ചു വെച്ചിരിക്കുന്ന സെല്ലോടേപ്പിൻ്റെ ഇതങ്ങ് ഇളക്കി മാറ്റിയെടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ തുടച്ചതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എത്ര പഴകിയ താലാണ് താക്കോലാണേലും നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. കുറേ വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയൊരു ടിപ്പാണിത്. ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. ഞാൻ ഇവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തയ്ക്കുന്ന ഒക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നൂലെടുത്ത് കഴിയുമ്പോൾ എല്ലാ നൂലും കൂടെ ഒന്ന് ചെരുമ്പോൾ ഈ കെട്ട് വിണിഞ്ഞ് കിടക്കും. നമുക്ക് പിന്നെ നൂലെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെടുക്കുമ്പോൾ എല്ലാം കെട്ടി മറ്റേ ഇത് കുറേ നൂലുണ്ടെങ്കിൽ അതിലെല്ലാം കെട്ടിപ്പിണിഞ്ഞ് കിടക്കുമ്പോൾ അത് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ ഒരുപാട് നൂൽ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ്, അടിപൊളി ഒരു സൂത്രമാണ് ഈ ഒരു സൂത്രം. അതായത് നമ്മുടെ ആ നൂലിൻ്റെ തുമ്പ് ഭാഗത്തോട്ട് തന്നെ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സെല്ലോടേപ്പാണെങ്കിൽ ഇച്ചിരി ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റി ഇന്നടുത്താണ് എളുപ്പമുണ്ട് നമുക്ക് എടുക്കാനും ഒന്നും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ സൂചി നൂല് കോർക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണാത്തവർക്കും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവുള്ളവർക്കും കൊച്ചു കുട്ടികൾക്കും പോലും ഇപ്പോൾ സൂചി നൂല് കോർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അങ്ങനെ പെട്ടെന്ന് സൂചി നൂല് കോർക്കാവുന്ന കുറേ ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. തേങ്ങയുടെ നാര് വെച്ചുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെയുള്ള കിടുക്കാച്ച ഒരു സൂത്രമാണ് നമ്മുടെ ബ്രഷ്. ഈ ഒരു ബ്രഷിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നൂലിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക്, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പം നൂല് സൂചിയൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി വലിയൊരു സൂചി മേടിക്കുക. ഇപ്പോൾ ചെറിയ സൂചിയൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. വലിയ സൂചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നൂല് കുറക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇതുപോലൊന്ന് നമ്മുടെ നൂലിട്ട് കൊടുത്തതിന് ശേഷം ആ സൂചി കൊണ്ട് തന്നെ അത് ആ പിന്നെ ബ്രഷിൻ്റെ പല്ലിൻ്റെ ഭാഗത്തോട്ടായിരിക്കും നൂല് കിടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട് ഞാൻ ഇവിടെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ നല്ലൊരു ടിപ്പാണ്. ഇനി മുതിർന്നവർക്ക് വരെ പെട്ടെന്ന് തന്നെ നൂല് കോർക്കാൻ പറ്റും കേട്ടോ.
ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സൂചിയിൽ നൂല് കോർക്കാൻ പറ്റുന്ന അടിപൊളി കിട്ടിക്കാച്ച സൂത്രമാണിത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ നാരി കൊണ്ടുള്ള സൂചി നൂല് കോർക്കുന്ന ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തടുക്കുന്നു പോയി കാണണേ. അപ്പോൾ അതിൽ നിന്നൊരു കട്ടി കുറഞ്ഞൊരു നാര് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ നാരിന് പകരം ബ്രഷിൻ്റെ നാര്, അതും നീളമുള്ള ഒരു സൈസ് ബ്രഷിൻ്റെ നാര് കിട്ടും. ആ നാര് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ചൂല് പോലത്തേൻ്റെയൊക്കെയാണ്, അതാണേലും മതി. കട്ടി കുറഞ്ഞുള്ളതായിരിക്കണം, അല്ലെ ചൂണ്ട നൂലിൻ്റെ കട്ടി കുറഞ്ഞതായിരിക്കണം, അതാണേലും മതി കേട്ടോ. എന്നിട്ട് ഒരു രൂപയുടെ രണ്ട് കോയിൻ എടുത്തിട്ടുണ്ട്. ആ രണ്ട് കോയിനും ഇങ്ങനെ അതിൻ്റെ നടുഭാഗത്തായിട്ടായിട്ട് ഈ തേങ്ങയുടെ നാരി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മുടെ സെലോ ടേപ്പ് കൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വെച്ചാൽ മാത്രം മതി. നമുക്ക് ആവശ്യം ഉള്ളപ്പോഴൊക്കെ സൂചി നൂലുകോർക്കാൻ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ നാരിലേക്ക് നമുക്ക് ഈ നല്ല ഹോളുള്ള സൈസ് വലിയ സൂചിയാണ് നമുക്ക് വേണ്ടത് തന്നെ. ആ സൂചി ഇങ്ങനെ എടുത്ത് ഇത് കണ്ടില്ല, ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ നാരിനുള്ളിലേക്ക് നൂല് കയറ്റി കൊടുത്തിട്ട് സിമ്പിളായിട്ട് നൂല് കോർക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി അങ്ങനെ ചെയ്തു നോക്കും. എല്ലാവർക്കും ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ഇതുപോലെ ചെയ്ത് വെക്കാനും നമുക്ക് തന്നെ അതേ സഹായമില്ലാതെ സൂചി നൂല് കോർക്കാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് കൂടെ നിങ്ങളിന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. സിമ്പിളായിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്പുകളാണ് എൻ്റെ ചാനലിലെല്ലാം നേരിട്ടിട്ടുള്ളത്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.